നമസ്കാരം. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കറിയാം എല്ലാവർക്കും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെയും എനിക്കും എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും സുഖമാണ്. ഞാൻ കഴിഞ്ഞ 11-ാമത്തെ എപ്പിസോഡിൽ ഞാൻ അംഗങ്ങളെ കുറിച്ച് പറയണ്ടായി. അംഗങ്ങൾ ഏതൊക്കെയാണ്? ലഘുദ്രുതം, അനുദ്രുതം, പ്രുതം, ഗുരു, കാകപാദം, അങ്ങനെ കുറെ ആറ് ഷഡ് അംഗങ്ങൾ ഞാൻ പറയണ്ടായി. അപ്പോൾ അതിൻ്റെ വിലയെക്കുറിച്ചും പറയണ്ടായി. അപ്പോൾ അതിൽ ഒരു കാര്യം ഞാൻ പറയണ്ടായി, അംഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയണ്ടായി. അംഗം എന്ന് പറഞ്ഞാൽ അത് പാർട്സ് ഓഫ് ദ റിതം, പാർട്സ് ഓഫ് ദ റിതം. റിതം മീൻസ് താളം. അപ്പോൾ ഏഴ് താളങ്ങളുണ്ട്. ഏഴ് താളങ്ങളുണ്ടെന്ന് നിങ്ങളോട് ഞാൻ അന്ന് ഒരു ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഏഴ് താളങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു പ്രാവശ്യം കൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ധ്രുവം, മഠ്യം, രൂപകം, ജമ്പ, ത്രിപുട, അട, ഏക. ഒരു പ്രാവശ്യം കൂടി പറയാം. ധ്രുവം, മഠ്യം, രൂപകം, ജമ്പ, ത്രിപുട, അട, ഏക. ഇങ്ങനെ ഏഴ് താളങ്ങളാണ്. ഇതിനാണ് സപ്തതാളങ്ങൾ എന്ന് പറയുന്നത്. ഇത് കർണാട്ടിക് മ്യൂസിക്കിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ബേസ് ചെയ്താണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ചെയ്തു എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നോക്കിക്കേ. ധ്രുവം എന്ന് പറഞ്ഞ താളം എടുക്കാം. ധ്രുവം എന്ന് പറഞ്ഞ താളത്തിൽ 1011 എന്ന് എഴുതിയിട്ടുണ്ട്. 1011 എന്നല്ല ഇത് വായിക്കുക, ഇത് അംഗങ്ങളാണ്. ഈ ധ്രുവതാളത്തെ തിരിച്ചറിയാനുള്ള അംഗങ്ങളാണത്. അത് വായിക്കുന്നതാണ് ലഘു, ദ്രുതം, ലഘു, ലഘു. പ്രാവശ്യം കൂടി പറയാം, ലഘു, ദ്രുതം, ലഘു, ലഘു. അതായത് ധ്രുവതാളത്തിൻ്റെ അംഗങ്ങളാണ് ലഘു, ദ്രുതം, ലഘു, ലഘു. അതുപോലെ മഠ്യതാളം, മഠ്യതാളത്തിൽ ലഘു, ദ്രുതം, ലഘു. മഠ്യതാളത്തിൽ രൂപക താളത്തിൽ ദ്രുതം, ലഘു. ജമ്പതാളത്തിൽ ലഘു, അനുദ്രുതം, ദ്രുതം. ഈ ഒരു താളത്തിൽ മാത്രമാണ് അനുദ്രുതം ഉപയോഗിക്കുന്നത്. ഈ ഒരേ ഒരു താളത്തിൽ മാത്രമാണ് അനുദ്രുതം വരുന്നത്. ഓക്കെ, ജമ്പതാളത്തിൽ. അടുത്തത് ത്രിപുട താളം. ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ള താളം. പക്ഷേ എന്നുള്ള എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള താളങ്ങൾ കൊള്ളില്ല, അത് മെയിനല്ല എന്ന് പറയണ്ട. പക്ഷേ സാധാരണ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ആദ്യ താളം എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൽ ആദ്യ താളം നിങ്ങൾ കണ്ടോ? ഇല്ല. ഈ ആദ്യ താളം വരുന്നത് ഈ താളത്തോടനുബന്ധിച്ചാണ്. ഈ താളത്തോടുള്ള ജാതി ചേരുമ്പോഴാണ് ആദ്യ താളം എന്ന്, അതായത് 35 താളങ്ങൾ വരും. ഈ 7 താളങ്ങൾക്ക് 5 ജാതി ഉണ്ട്. അത് ഞാൻ അടുത്ത ഇപ്പം തന്നെ പറഞ്ഞുതരാം, ഇത് കഴിഞ്ഞ് കഴിയുമ്പം പറഞ്ഞുതരാം. അപ്പോൾ ആ 5 ജാതി ഇതിൽ ചേരുമ്പോഴാണ് അതിലൊരു താളമാണ് ആദ്യ താളം എന്ന് പറഞ്ഞ താളം, അതായത് ത്രിപുട താളം. ത്രിപുട താളത്തിൻ്റെ അംഗമാണ് ലഘു, ദ്രുതം, ദ്രുതം. ലഘു, ദ്രുതം, ദ്രുതം. അടതാളം ലഘു, ലഘു, ദ്രുതം, ദ്രുതം. കാണുന്നോ? ലഘു, ലഘു, ദ്രുതം, ദ്രുതം. ഏകതാളം ഒരു ലഘു മാത്രം. ഇതിന് സർവലഘു, എപ്പോഴും ലഘു മാത്രമായിട്ട് ഇങ്ങനെ നൽകും, സർവലഘു എന്നും പറയും കേട്ടോ. അപ്പോൾ ഇതാണ് അംഗങ്ങൾ. ഈ അംഗങ്ങൾ നമ്മൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചാൽ മാത്രമേ നമുക്ക് താളങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏത് താളമാണ്, ഏത് താളത്തിൽ ഏത് ജാതിയാണ്, അത് ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ 7 താളങ്ങൾ, ഇതിൻ്റെ അംഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. മനസ്സിലായില്ലെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ ഫോൺ നമ്പറും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ അത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരാം കേട്ടോ.
ഇനി പഞ്ചജാതി. പഞ്ചജാതി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പോൾ നിലവിലുള്ളത് അംഗങ്ങളിൽ ലഘു, അനുദ്രുതം, ദ്രുതം, ഇങ്ങനെ മൂന്ന് അംഗങ്ങളെ ഇപ്പോൾ നിലവിലുള്ളൂ. മറ്റ് ഗുരു, പ്ലുതം, കാകപാദം എന്നത് ഇപ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഈ അഞ്ച് ജാതി, ഈ അഞ്ച് ജാതി പഞ്ചജാതി എന്നാണ് പറയുന്നത്. ഈ അഞ്ച് ജാതി പ്രകാരമാണ് താളങ്ങളെല്ലാം നിലവിൽ നിൽക്കുന്നത്. ഈ അഞ്ച് ജാതി, അതായത് തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം, ഈ ഇതിൻ്റെ വിലകൾ ആണ് ലഘുവിന് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, ലഘു എന്നത് ജാതിക്രമം അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. ജാതിക്രമം അനുസരിച്ച് വ്യത്യാസം വരും. അപ്പം ഏതാണ് ജാതി? ഈ അഞ്ച് ജാതിയാണ്. തിസ്ര ജാതിയാണെങ്കിൽ അതിൻ്റെ വില മൂന്നായിരിക്കും. തിസ്ര ജാതിയാണെങ്കിൽ, ചതുരസ്ര ജാതിയാണെങ്കിൽ നാലായിരിക്കും, ഖണ്ഡമാണെങ്കിൽ അഞ്ചായിരിക്കും, മിശ്രമാണെങ്കിൽ ഏഴായിരിക്കും, സങ്കീർണമാണെങ്കിൽ ഒമ്പതായിരിക്കും. അപ്പോൾ ഈ ജാതി അനുസരിച്ച് താളത്തിൻ്റെ പോക്ക് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ചൊല്ല് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗതി, അതിൻ്റെ പോക്ക് ഗതി, സ്റ്റൈൽ. തിസ്രം എന്ന് പറയുമ്പോൾ മൂന്ന്, തക്കിട്ട. അപ്പോൾ തക്കിട്ട, 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 ഹിന്ദുസ്ഥാനി ധാതിന്ന, തത്തുന്ന, ധാതിന്ന, തത്തുന്ന എന്ന് ഹിന്ദുസ്ഥാനിയിൽ പറയും. വെസ്റ്റേൺ മ്യൂസിക്കിലാണ് വൺ ടു ത്രീ, വൺ ടു ത്രീ, വൺ ടു ത്രീ, വൺ ടു ത്രീ എന്നിങ്ങനെ പറയും. മനസ്സിലായോ? അപ്പോൾ അതാണ് തിസ്രഗതി. തിസ്രം എങ്ങനെയാണ് നടക്കുന്നത്? തക്കിട്ട, 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 അങ്ങനെ. ഇപ്പോൾ എന്നെ ഉദാഹരണത്തിന് ഒരു പാട്ട് പറയാം. തക്കിട്ട ഹംകോ മൻ കി ശക് തിദേന മൻ വിജയ കരേ. ദേഖിയേ, അത് കേട്ടോ. അപ്പോൾ വൺ ടു ത്രീ, വൺ ടു ത്രീ, വൺ ടു ത്രീ, വൺ ടു ത്രീ, ഹംകോ മൻ കി ശക്തിദേന. ഇപ്പം മനസ്സിലായോ? ഈ താളത്തിലാണ് ആ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആണ് അടുത്ത താളം, ചതുരസ്ര ജാതി. ത ക ദി മി, നാലാണ് അതിൻ്റെ വില. ത ക ദി മി നോക്കിക്കേ. അപ്പം അതെങ്ങനെ പോവാ? തക്ക ദിമ്മി, തക്ക ദിമ്മി, തക്ക ദിമ്മി, തക്ക ദിമ്മി, ധാതിൻ ദിന്താ, ധാതിൻ ദിന്താ, ധാതിൻ ദിന്താ, ധാതിൻ ദിന്താ. വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ എന്നിങ്ങനെ പോവും. അതാണ് സാധാരണ, ഇതിനെ കോമൺ ടൈം എന്നാണ് സാധാരണ ആൾക്കാർ പറയുക. ആ ഈ താളത്തിലാണ് ഒരുവിധം മിക്ക പാട്ടുകളും കമ്പോസ് ചെയ്തിരിക്കുന്നത്. വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ എന്ന്. അതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ് ഞാൻ അടുത്ത എപ്പിസോഡിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഖണ്ഡം, ഖണ്ഡം എന്ന് പറഞ്ഞാൽ അഞ്ച്. നോക്കിക്കേ, തക്കിട്ട എന്നുള്ളത് നമുക്കിടയിൽ മൂന്നുണ്ട്, മൂന്നുണ്ട് തക്കിട്ട. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് തക എന്നും കൂടി ചേർക്കാം. അപ്പോൾ തക്ക, തക്കിട്ട, തക്ക, തക്കിട്ട, തീന, തീ, തീന, തീന, തീ, തീന, തക്ക, തക്കിട്ട, തക്ക, തക്കിട്ട, അങ്ങനെ കേട്ടോ. വൺ ടു, വൺ ടു ത്രീ, വൺ ടു, വൺ ടു ത്രീ, ഇതിന് ഫൈവ് എയ്റ്റ് എന്നാ പറയാ. വൺ ടു, വൺ ടു ത്രീ, വൺ ടു, വൺ ടു ത്രീ, തക്ക, തക്കിട്ട, തക്ക, തക്കിട്ട, തക്ക, തക്കിട്ട, അങ്ങനെ ഈ സാധനം നൽകും. ഇനി മിശ്രം, മിശ്രം എന്ന് പറഞ്ഞാൽ ഏഴാണ്. തക്കിട്ട മൂന്ന്, തക്കതിമി നാല്. നോക്കിക്കേ, തക്കിട്ട, തക്ക,
തക്കതേമി തക്കിട്ട തക്കതേമി ഇതിന് മിശ്ര ചാപ്പ് എന്നാണ് പറയുന്നത്. ഈ സ്റ്റൈലിൽ പോണേ മിശ്രം മിശ്രഗതി മിശ്രഗതി. അപ്പം അതിൽ ഏഴക്ഷര. അപ്പോൾ തക്കിട്ട തക്കതേമി തീ തീന 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 തക്കിട്ട തക്കതേമി തീ തീന തീന തീന. ഇതിനെ ഹിന്ദുസ്ഥാനിക്കാർ പറയുന്ന രൂപകതാളം എന്നാണ്. സെവൻ എയ്റ്റ് സെവൻ ബൈ എയ്റ്റ് വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ എന്ന് പറയും കേട്ടോ. ഇനി സങ്കീർണജാതി. ഇതിൽ അധികം പാട്ടുകളില്ല, പക്ഷേ ഇപ്പോഴും സങ്കീർണജാതി നിലവിലുണ്ട്. അത് ഒമ്പത് അക്ഷരമാണ്. നോക്കിക്കേ, നാലും അഞ്ചും തക്ക തീമി നാല് തക്ക തക്കിട്ട അഞ്ച്. അപ്പം നോക്കി തക്ക തിമ്മി തക്ക തക്കിട്ട തക്ക തിമ്മി തക്ക തക്കിട്ട. ഈ ഈ ഇതിലൊരു പാട്ട് ഞാൻ പറയാം. നവ്യമോഹന ഗാനം പാടുവാൻ. പണ്ട് തരംഗിണി എന്ന് പറഞ്ഞാൽ ഒരു കാസറ്റ് ഇറങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഉണ്ടല്ലോ ദാസേട്ടൻ്റെ. അപ്പോൾ ആ ഗ്രൂപ്പിൽ അതിലൊരു പാട്ടാണ് ഈ പാട്ട് നവ്യ മോഹനഗാനം പാടുവാൻ. അത് നയനേറ്റാണ്. അപ്പോൾ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കിതെല്ലാം ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ പോസിബിളല്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഏഴ് താളങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞു, ജാതിയെക്കുറിച്ച് പറഞ്ഞു, ജാതിയുടെ ഗതി എങ്ങനെയാണ് അതിൻ്റെ ചൊല്ലുകൾ പോകുന്നതെന്ന് അറിയാൻ ഒത്തിരി സമയം കൂടുതലെടുത്തു. സോറി കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഈ താളങ്ങളുടെ പ്രയോഗം എങ്ങനെയാണ് ഈ ജാതികളുടെ പ്രയോഗം എങ്ങനെയാണ് താളങ്ങളിൽ വരുന്നത് എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതുവരെ നമസ്കാരം.